ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുടംപുളി ഇട്ട നല്ല കുറുകിയ ചാറോടുകൂടി ഒരു മീൻ കറിയാണ്. ഞാനിവിടെ നെയ്മീനാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഏത് ദശക്കെട്ടിയുള്ള മീനും ഈ കറി വയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അതിനായിട്ട് 1 കിലോ നെയ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി കട്ട് ചെയ്തത് വേണം, 3 പച്ചമുളക്, 1 വലിയ കഷ്ണം ഇഞ്ചി, 1/6 അല്ലി വെളുത്തുള്ളി, 1/5 കുടംപുളി കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചതാണ്. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിൽ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവയൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തു. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന മസാലപ്പൊടികൾ തയ്യാറാക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായി ഇത് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. ഉള്ളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ച മസാലപ്പൊടിയുടെ പേസ്റ്റും കൂടി ചേർക്കാം. ഇനി ഇത് ചെറിയ തീയിലിട്ട് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളി വെള്ളത്തോടുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മീൻ മുങ്ങിക്കിടക്കാൻ ആവശ്യമായ വെള്ളവും കൂടി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്യാം. ഇനി ഇത് 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് 1/2-2 മിനിറ്റ് വേവിച്ചെടുക്കാം. മീനൊക്കെ നന്നായി വെന്ത് കറിയൊക്കെ നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം.
മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.